ജൂനിയർ ഡോക്ടർമാരുടെ സമരങ്ങൾക്കിടെ 7000-ലേറെ ക്യാൻസർ ഓപ്പറേഷനുകൾ മാറ്റിവെച്ചതായി എൻഎച്ച്എസിന്റെ കണക്കുകൾ. മാരകമായ കേസുകളിൽ പോലും ഓപ്പറേഷനുകൾ തടസ്സപ്പെട്ടതായിട്ടാണ് എൻഎച്ച്എസ് രേഖകൾ ചോർന്നതോടെ വ്യക്തമാകുന്നത്. ഫെബ്രുവരി 24 രാവിലെ 7 മുതൽ ഫെബ്രുവരി 28 അർദ്ധരാത്രി വരെയാണ് ജൂനിയർ ഡോക്ടർമാരുടെ അടുത്തഘട്ട പണിമുടക്ക്. ശനിയാഴ്ച മുതൽ ജൂനിയർ ഡോക്ടർമാരുടെ അടുത്ത സമര പരമ്പര ആരംഭിക്കുവാനിരിക്കെ കഴിഞ്ഞ തവണത്തെ സമരങ്ങൾക്കിടയിൽ ഉണ്ടായ ദുരിതത്തിന്റെ കണക്കുകൾ പുറത്തായിരിക്കുകയാണ്. ജൂനിയർ ഡോക്ടർമാരുടെ കഴിഞ്ഞ സമരങ്ങൾക്കിടെ 7000-ലേറെ ക്യാൻസർ ഓപ്പറേഷനുകൾ മുടങ്ങുകയോ മാറ്റിവെക്കുകയോ ചെയ്തതായി എൻഎച്ച്എസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. മാരകമായ കേസുകളിൽ പോലും ഓപ്പറേഷനുകൾ തടസ്സപ്പെട്ടതായിട്ടാണ് എൻഎച്ച്എസ് രേഖകൾ ചോർന്നതോടെ വ്യക്തമാകുന്നത്. ഡോക്ടർമാർ കൂടുതൽ സമരങ്ങൾക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് ക്യാൻസർ സർജറികൾ 27% കുറഞ്ഞതായി വെളിപ്പെടുന്നത്. ശ്വാസകോശം, തല, കഴുത്തിലെ ട്യൂമറുകൾ പോലുള്ള സമയം പാഴാക്കിയാൽ മാരകമായി മാറുന്ന അവസ്ഥകളിൽ പോലും ഡോക്ടർമാർ ഇടപെട്ടിട്ടില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ കാലതാമസങ്ങൾ ട്യൂമറുകൾ വളരുവാനും ശരീരത്തിൽ വ്യാപിക്കുവാനും ഇടയാക്കുന്നതാണ്. എന്നാൽ ഇതിനിടയിലാണ് ജൂനിയർ ഡോക്ടർമാർ 35% ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് സമരം ത്വരിതപ്പെടുത്തുന്നത്. ശനിയാഴ്ച മുതൽ 4 ദിവസത്തേക്കാണ് ഡോക്ടർമാർ ജോലി ഉപേക്ഷിക്കുന്നത്. ഗവൺമെന്റ് സമയപരിധി പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷന്റെ ഈ നീക്കം. സമരങ്ങൾ മാരകമായി മാറുമ്പോൾ ക്യാൻസർ രോഗികൾക്ക് സുരക്ഷ ഒരുക്കണമെന്ന് ഹെൽത്ത് അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഇത്തരമൊരു കരാറിന് BMA തയ്യാറായിട്ടില്ല. സമരകാലയളവിൽ നഷ്ടമായ പ്രൊസീജിയറുകൾ നടത്തിക്കൊടുക്കുവാൻ ആശുപത്രികൾക്ക് 2 ആഴ്ചയോളം വേണ്ടി വന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. രോഗികൾക്ക് അപകടകരമായി മാറാത്ത രീതിയിൽ അടിയന്തര ക്യാൻസർ സർജറികൾ നടത്താൻ NHS കഠിനാധ്വാനം ചെയ്യുന്നതായി NHS ഇംഗ്ലണ്ട് നാഷണൽ ക്യാൻസർ ഡയറക്ടർ ഡെയിൻ കാലി പാൽമർ പറഞ്ഞു. ഫെബ്രുവരി 24 രാവിലെ 7 മുതൽ ഫെബ്രുവരി 28 അർദ്ധരാത്രി വരെയാണ് ജൂനിയർ ഡോക്ടർമാരുടെ അടുത്തഘട്ട പണിമുടക്ക്. ഇതോടെ 5 ദിവസത്തേക്ക് കൂടി സമരം നീളും. ന്യൂസ് ഡെസ്ക്, മാഗ്നാവിഷൻ.